അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ ഉംറ അല്ലേ ഫർളാവുകയുള്ളൂ? സ്ത്രീകൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഉംറക്ക് പോകുന്നത് സുന്നത്തല്ലേ? സുന്നത്തല്ലേയുള്ളൂ? മഹറമോ ഭർത്താവോ ഇല്ലാതെ ഇങ്ങനെ പോകൽ ഹറാമാവില്ലേ? അത് പറ്റുമെന്ന് വല്ല കൗലുമുണ്ടോ? ഒന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്ത്രീ ഹജ്ജിനോ ഉംറക്കോ പോകുന്നത് സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും പ്രതികൂല അനുകൂല സംസാരങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഏതോ ഒരു സഹോദരൻ മാറമാക്കുന്നു, മുസ്ലിംമാർ ഇങ്ങനെ കാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മറുപടി തീരെ അർഹിക്കാത്ത ഏതോ ഒരു കുബുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമായതാണ് എന്ന് തോന്നിയേക്കാവുന്ന ചില ലിഖിതങ്ങൾ വാട്സപ്പുകളിൽ കണ്ടു. അതിന് മറുപടിയല്ല, അത് മറുപടി ഒട്ടുമേ അർഹിക്കുന്നുമില്ല എന്നാണ് ഈ വിനീതന്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഇവിഷയകമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഹജ്ജും ഉംറയും നിർബന്ധമാകാൻ പെണ്ണിന് ആണിനില്ലാത്ത ചില നിബന്ധനകൾ, വയുസ്തറത്തു ഫിൽ വുജൂബി അലൽ മർഅത്തി അൻ യഖ്റുജ മഅഹ സൗജുൻ ഔ മഹ്റമുൻ, ഭർത്താവോ മഹ്റമോ പുറപ്പെടാനുണ്ടെങ്കിൽ മാത്രമേ പെണ്ണിന്റെ മേൽ ഹജ്ജോ ഉംറയോ നിർബന്ധമാകൂ. ഔ നിസ്വത്തുൻ സിഖാത്തുൻ ബാലിഗാത്തുൻ, അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ വിശ്വസ്തരായ കുറെ സ്ത്രീകൾ ഉണ്ടെങ്കിലും അവൾക്ക് നിർബന്ധമാണ്. കാരണം ലിഹിർമതി സഫരിഹ വഅദഹ വൈൻ കസുറ, ചെറിയ യാത്രകളാണെങ്കിൽ പോലും പെണ്ണ് സ്വന്തമായി യാത്ര ചെയ്യൽ ഹറാമാണ്. അവ കാണത്ത് ഷൗഹ, അവൾ വിരൂപിയാണെങ്കിൽ വരെ ഹറാമാണ്. ബഹുമാനപ്പെട്ട തൊഴഫ ഷർവാനി സഹിതം നാലാം വാള്യം 24-ാമത്തെ പേജ്. അതുകൊണ്ട് തന്നെ ഹജ്ജോ ഉംറയോ പെണ്ണിന്റെ മേൽ നിർബന്ധമാകാൻ സൗജോ മഹ്റമോ നിസ്വത്ത് ഫിഖാത്തോ, അതായത് വിശ്വസ്തരായ സ്ത്രീകളോ അവളുടെ കൂടെ ഉണ്ടെങ്കിൽ, പോകാനുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് നിർബന്ധമാകൂ. വക്കാനത്ത് ഫീ ഖാഫിലത്തിൻ അളീമത്തിൻ, എത്ര വലിയ സംഘമുണ്ടെങ്കിലും, ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹജ്ജിനോ ഉംറക്കോ ഉള്ള യാത്ര മാത്രമല്ല, പെണ്ണിന് ഏത് യാത്രകളും, ഹജ്ജിനോ ഉംറക്കോ ആണല്ലോ ഇപ്പൊ ആ സഹോദരന്റെ വാക്കിലും ലിഖിതങ്ങളിലും ഉണ്ട്, ഹജ്ജോ ഉംറയോ അല്ല, ഏത് യാത്രകളാണെങ്കിലും പെണ്ണിന്റെ യാത്രക്ക് ചില നിബന്ധനകളുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, അപ്പൊ നിർബന്ധമാകണമെങ്കിൽ ഇവര് കാണും. നേരെ മറിച്ച് അമ്മൽ ജവാസു, ഉംറയോ ഹജ്ജോ പെണ്ണ് ആദ്യമായി ചെയ്യുന്ന ഹജ്ജും ഉംറയും ഏതായാലും നിർബന്ധമാണല്ലോ. അവിധമുള്ള ഹജ്ജിനോ ഉംറക്കോ ഒരു പെണ്ണ് പോകാൻ ഫലഹാൻ തഹ്റുജ ലി അദായി ഫർദ് ഇസ്ലാം, ഇസ്ലാമിൽ ഫർളായ ആദ്യ ഹജ്ജ് ഉംറ, ഇത് നിർവഹിക്കാൻ അവൾക്ക് പോകണമെങ്കിൽ പോകാം. മിനൽ ഹജ്ജ് അവിൽ ഉംറത്തി വകദ കുല്ലു സഫരിൻ വാജിബിൻ, ബഹുമാനപ്പെട്ട ഷെർവാനി 4-ാം വാള്യം 25-ാമത്തെ പേജ്. ആദ്യം ചെയ്യുന്ന ഇസ്ലാമിൽ ഫറളായ ഹജ്ജോ ഉംറയോ അതുപോലെയുള്ള നിർബന്ധ യാത്രകളോ ഒക്കെ, മാ ഇംറാത്തിൻ ഫിഖത്തിൻ, ഒരു പെണ്ണുണ്ടെങ്കിലും അവൾക്ക് പോകാം. വഖദ യജൂസു ലഹ അൻ തഖ്റുജ വഹദഹ ഇദാ തയക്കനത്തിൽ അമ്ന അലാ നഫ്സിഹ, സ്വശരീരത്തിന്റെ മേല് പൂർണ്ണമായ വിശ്വസ്തത പെണ്ണിനുണ്ടെങ്കിൽ, മഹറമില്ലെങ്കിലും സൗജില്ലെങ്കിലും കുറെ പെണ്ണുങ്ങളില്ലെങ്കിലും സ്വന്തമായാൽ വരെയും പെണ്ണിന് ഫർളുൽ ഇസ്ലാമിനെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകൽ അനുവദനീയം ആണ്. അപ്പൊ പോകൽ നിർബന്ധമാകണമെങ്കിൽ മേൽപ്പറഞ്ഞ സൗജോ മഹ്റമോ നിസ്വത്ത് ഫിഖാത്തോ ഉണ്ടെങ്കിലേ പോകൽ പെണ്ണിന് നിർബന്ധമുള്ളൂ. ഇതില്ലാത്തത് കൊണ്ടാണ് പെണ്ണ് പോയത് എങ്കിൽ പെണ്ണ് കുറ്റക്കാരിയല്ല എന്നർത്ഥം. നേരെ മറിച്ച് അമ്നുണ്ടെങ്കിൽ, വിശ്വസ്തതയുണ്ടെങ്കിൽ, നിർഭയത്വമുണ്ടെങ്കിൽ, പെണ്ണിന് ആരുമില്ലെങ്കിലും സ്വന്തം പോകൽ വരെ അനുവദനീയമാകുന്നു. തുഴഫ 4-ാം വാള്യം 24-ാമത്തെ പേജ്. എന്നിട്ട് പറയുന്നു ഹാദാ കുല്ലൂഫിൽ ഫർദ്, ഈ പറഞ്ഞതൊക്കെ ഫർദിന് വേണ്ടി പോകാം എന്നതാണേ. അമ്മൻ നഫുലു, ഒരിക്കൽ ഫർളായ ഹജ്ജ് ചെയ്തവളാണ്, അല്ലെങ്കിൽ ഒരിക്കൽ ഉംറ ചെയ്തവളാണ്, ഏത് സുന്നത്ത് യാത്രകളും, സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ വേണ്ടിയോ മറ്റു സുന്നത്തുകൾക്ക് വേണ്ടിയോ ക്ലാസിനോ മറ്റോ ഏത് സുന്നത്തുകൾക്ക് വേണ്ടിയുള്ള യാത്രയാണെങ്കിൽ, ഫലൈസ ലഹാൽ ഖുറൂജു ലഹുമാ നിസ്ബത്തിൻ, പെണ്ണുങ്ങളോടുകൂടെയും അവൾക്ക് പോകാൻ പറ്റൂല. വൈൻക സുർണ എത്രയുണ്ടെങ്കിലും ഹത്തായ ഹാബുകൾ മക്കിയെത്തി തത്തബോ ബില്ല ഉംറത്തിനു തൻഇം മാനിസായി, മക്കക്കാരിയായ ഒരു പെണ്ണിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി തൻഇമിലേക്ക് പോകൽ വരെ മഹ്റമോ സൗജോ ഇല്ലെങ്കിൽ, അന്യ പെണ്ണുങ്ങൾ അത്രയുണ്ടെങ്കിൽ പോലും യാത്ര ചെയ്യൽ ഹറാമാണ് സുന്നത്തിന് വേണ്ടി എന്നാണ് തൊഴഫ 4-ാം വാള്യം 24-ാമത്തെ പേജിൽ
അൽഹല്ലാമ ഖാതിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് ഖാല അൽ വനായിയു വൽഹീലത്തു ഇദാ അറാദത്തിൽ ഉംറത അൻ തൻദുറ തതവ്വ ഫലാ യഹറുബുൽ ഖുറൂജു ലാക്കിൻ തഖ്സിദു ബിദാലിക നദരി വജ്ഹ അല്ലാഹി ലതവസ്സുല ലിൽ ഖുറൂജി. ബഹുമാനപ്പെട്ട തെർശീഹ് 174 പേജിലൊക്കെ സുന്നത്തായ കർമ്മങ്ങൾക്ക് വേണ്ടി പോകലാണ് ഹറാമ്, സുന്നത്തായ കർമ്മമാണെങ്കിലും നേർച്ചയാക്കുമ്പോൾ ഫറളായതുകൊണ്ട് അങ്ങനെ ഫറള്, ഇത് മാത്രം തവസ്സുലായി ഉദ്ദേശിക്കാൻ പാടില്ല, നേർച്ചയാക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ഇമാമുമാർ, ഇങ്ങനെ സ്ത്രീക്ക് യാതൊരു മഹറമും ഇല്ലെങ്കിൽ പോലും പോകൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ ആണെങ്കിൽ വരെ അമ്ന് നിർഭയത്വമുണ്ടെങ്കിൽ മഹറമുകളോ നിസ്വത്ത് സിഖാത്തോ സൗജോ ഒന്നുമില്ലെങ്കിലും പോകൽ അനുവദനീയമാണ് എന്ന കൗല് ബഹുമാനപ്പെട്ട ഇമാമുനൻ നവബി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ഹജ്ജിനും ഉംറയിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ മിക്കവാറും മുഅ്തമദായ അഭിപ്രായം അല്ലാതെ ഫത്വ കൊടുക്കുമ്പോൾ മുഅ്തമദ് കൊണ്ട് മാത്രമേ കൊടുക്കാവൂ. ബഹുമാനപ്പെട്ട തർശീഹ് 3-4 പേജുകളിലൊക്കെ അല്ലാമ സഖാഫ് തങ്ങൾ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദബിലെ മുഅ്തമദ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തോഹ്ഫയിലൊക്കെ ഉദ്ധരിക്കുന്നതാണ് മുഅ്തമദ്. മുഅ്തമദായ അഭിപ്രായം കൊണ്ടാണ് ഒരാൾ ചോദിച്ചാൽ ഫത്വ കൊടുക്കേണ്ടതും അതു തന്നെയാണ് പറയേണ്ടതും. പൊതുജന സമക്ഷം മുഅ്തമദ് അല്ലാത്ത മസല എടുത്ത് യഥാർത്ഥ വിധികളായി അവതരിപ്പിക്കാനേ പാടില്ല. പക്ഷെ യഥാർത്ഥ വിധി പറഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ കൗലുണ്ട് എന്ന് പറയലും അത് പിടിക്കേണ്ട ചില സന്ദർഭങ്ങളിൽ വിഷമങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ അത് പിടിക്കലും സാധാരണമാണ്, അത് അനുവദനീയവുമാണ്. അത് തൽഫീഖല്ല, തത്തബ്ബുഅല്ല, എല്ലാ അനുവദനീയമായ നിബന്ധനകളോട് കൂടെയും മുഅ്തമദായ അപ്പുറം സ്വീകരിക്കാൻ പറ്റുന്ന കൗലുകൾ ഉണ്ട്. ഉദാഹരണം, ഷാഫി മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാൽ ഒന്നും മുറിയും എന്ന് തന്നെയാണല്ലോ മുഅ്തമദ്. അതോടൊപ്പം തന്നെ നിർബന്ധ സാഹചര്യത്തിലും മറ്റുമൊക്കെ പെണ്ണിനെ തൊട്ടാൽ ഒന്നും മുറിയില്ല എന്ന അബു ഹനീഫ ഇമാമിന്റെ വീക്ഷണം നാം അനുകരിക്കാറുണ്ട്. ഇതുപോലെ തവാഫുൽ വദാഇന്റെ വിഷയമായാലും ഫിദിയുടെ ചില വിഷയങ്ങളായാലും മറ്റുമൊക്കെ സ്വീകരിക്കാൻ പറ്റിയ പ്രബലമല്ലാത്ത അപ്പുറത്തുള്ള കൗലുകളും സ്വീകരിക്കാൻ പറ്റിയത് സ്വീകരിക്കാറുണ്ട്. ഇതുപോലെ ഇമാമുനൻ നവബി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന സുന്നത്തിനായ യാത്രകൾക്ക്, സുന്നത്തായ ഹജ്ജിനോ സുന്നത്തായ ഉംറക്കോ സുന്നത്തായ സിയാറത്തുകൾക്കോ വേണ്ടിയാണെങ്കിൽ വരെ നിസ്വത്ത് ദിക്കാത്തോ മഹറമോ മറ്റോ ഇല്ലെങ്കിലും അമ്നുണ്ടെങ്കിൽ വരെ പോകാം എന്നുള്ള കൗല്, അങ്ങനെ ഒരു കൗലുണ്ട്. വേണ്ടവർക്ക് അത് പിടിക്കുകയുമൊക്കെ ആവാം, പക്ഷെ അത് ലൈഫായ കൗലാകുന്നു, പ്രബലം അല്ല. ഇങ്ങനെ ഒരു കൗലുണ്ട് എന്ന് ഇമാമുനൻ നവീർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മേൽ പറഞ്ഞതുപോലെ അമീറുമാരായ മുസ്ലിയാക്കന്മാര് അങ്ങനെ മഹറമ് ഇങ്ങനെ മഹറമ് അതിനൊക്കെ വ്യക്തമായി പറയേണ്ടതുണ്ട്. ഞാനത് തീരെ മറുപടി അർഹിക്കുന്നേ ഇല്ല എന്നുള്ള നിലക്ക് ഞാനത് ഒഴിവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഷെർവാനി 4-ാം വാള്യം 25-ാമത്തെ പേജിൽ അമ്മ സഫറുഹ വൈൻ ഖസുറ അലി ഗൈരി ഫർളിൻ ഫഹറാമുൻ മഅ നിസ്വതി മുതലഖൻ. ഫർദ് അല്ലാത്തതിന് വേണ്ടി പോകാൻ പാടില്ല. ഒമിന്നു ഖുറൂജുന ലി സിയാറത്തിൽ ഖുബൂരി, ഖബർ സിയാറത്തൊക്കെ ഇതിൽ പെട്ടു. ഹൈസു കാന ഖാരിജ സുവരി, നാടിന്റെ അപ്പുറത്താകുമ്പോ യാത്ര ചെയ്യേണ്ടി വരുമ്പോ മഹറമില്ലാതെ പോകരുത്. വലോ ബീദിന് സൗജി, ഭർത്താവിന്റെ സമ്മതപ്രകാരമാണെങ്കിൽ പോലും, ചെറിയ യാത്രയാണെങ്കിൽ പോലും, ഫർദ് അല്ലാത്ത യാത്രകൾ സിയാറത്തിനായാൽ പോലും പെണ്ണ് പോകരുത്, ഹറാമാണ്. വൽഹീലത്വം തന്ത്ര തത്തവ്വ, നേർച്ചയാക്കിയിട്ട് വേണമെങ്കിൽ പോകാം, പക്ഷെ അവിടെ വജിഹല്ലാഹി മാത്രമേ ഉദ്ദേശിക്കാവൂ. ബഹുമാനപ്പെട്ട ഷെർവാനി 4-ാം വാള്യം 4-ാം പേജ് 25. അമ്മ സഫുറ വൈങ്കാന കസീർ അലി ഖൈരി ഫർദിൻ, ഫർദ് അല്ലാത്തതിന് വേണ്ടി പോകുമ്പോ മലവ് കാണത്തി ഷൗഹാ, പെണ്ണ് വളരെ വിരൂപ്പിയാണെങ്കിൽ വരെ, ഫഹറാമുൻ ഹറാമാണ്. ഇല്ലം യക്കുമാഹ സൗജുനോ മഹറമുൻ, ഭർത്താവോ മഹറമോ ഇല്ലെങ്കിൽ. എന്നിട്ട് ഇവിടെ പറഞ്ഞു, വഫാറഖൽ വാജിബു ഗൈറഹു ബി അന്ന മസ്ലഹത താസീൽ വാജിബി ഇഖ്തലത്തിൽ ഇക്തിഫാഅ ബി അദ്നാ മറാതിബി മദിന്നത്തിൽ അമ്മി ബി ഖിലാഫി മാ ലൈസ ബി വാജിബിൻ ഫഹത്വിത മഅഹു ഫീ തഅസീലിൽ മൻഇ. നിർബന്ധമാണെങ്കിൽ, നിർബന്ധമായ യാത്രകളാണെങ്കിൽ ഹജ്ജോ ഉംറയോ ഫസ്റ്റ് ചെയ്യുന്നത് ഫർദുൽ ഇസ്ലാം എന്ന നിർബന്ധമായി വകവെക്കപ്പെടും. അങ്ങനത്തെ നിർബന്ധമായ കർമ്മങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മഹറമില്ലെങ്കിലും സൗജില്ലെങ്കിലും
അതുപോലെ തന്നെ നിസാ തിഖാത്ത് ഇല്ലെങ്കിലും സ്വയം അമലുണ്ടെങ്കിൽ പോകാം എന്ന് പറഞ്ഞതൊക്കെ അത് നിർബന്ധമായ അമലുകൾക്ക് വേണ്ടി ജായിസാണ് എന്നാണ് പറഞ്ഞത്. സുന്നത്തുകൾക്ക് ഏതാലും പാടില്ല. ഇതിന്റെ വ്യത്യാസമാണ് ബഹുമാനപ്പെട്ട ഫിഖ്ഹിലെ ജമല് 2nd volume 385th പേജിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വജുഹുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് ശ്രദ്ധിക്കൂ. ഫർഉൻ ഹൽ യജൂസുൽ മർഅത്തു അൻ തുസാഫിറ ലി ഹജ്ജി തതവ്വുഇ ഔ ലി സിയാറത്തി വ തിജാരത്തി വ നഹവിയ. സുന്നത്തായ ഹജ്ജ്, സുന്നത്തായ ഉംറ, സിയാറത്ത്, കച്ചവടം പോലത്തതിന് പെണ്ണുങ്ങൾ, മാ നിസ്വത്തി സിക്കാത്തിൻ, പെണ്ണുങ്ങളോട് കൂടെ പോകാൻ പറ്റുമോ? അത് ഉംറാത്തിൻ, അല്ലെങ്കിൽ ഒറ്റ പെണ്ണ് മാത്രമേ ഉള്ളൂ, സൗജോ, ഭർത്താവില്ല, മഹറം ഒന്നുമില്ലാതെ പെണ്ണിന് പോകാൻ പറ്റുമോ? ഫീ വജനണ്ട ഇപ്രാണ്ട് അഹദുമായി ജോസുക്കൽ ഹജ്ജ്. ഹജ്ജ് പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിർബന്ധം അല്ലാത്ത സുന്നത്താണെങ്കിൽ വരെ പോകാം എന്നൊരഭിപ്രായം ഉണ്ട്. ഇപ്പൊ എന്തായി, നിർബന്ധമല്ലാത്ത ഉംറയാണ്, നിർബന്ധമല്ലാത്ത ഹജ്ജാണ്, അവക്ക് വരെ മഹറമോ സൗജോ ഇല്ലെങ്കിലും പോകാം എന്ന അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റളിയല്ലാഹു തആലാനു തന്റെ ഷർഹുൽ മുഹദ്ദബിൽ ഉദ്ധരിക്കുന്നുണ്ട്. 7th volume 46th പേജ് നോക്കുക. വ നബി ഹുറൈറ റളിയല്ലാഹു തആലാനു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഹില്ലു ലി ഇംറാത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ യൗമൻ വ ലൈലതൻ ലൈസ മഅഹാ ദു ഹുർമതിൻ. ബഹുമാനപ്പെട്ട ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസാണ്. ചുരുക്കത്തിൽ മേൽ പറഞ്ഞതിൽ നിന്ന് ആകെ മനസ്സിലാക്കേണ്ടത്, ഫറളിന് വേണ്ടിയാണെങ്കിൽ സ്വന്തം അമ്നുണ്ടെങ്കിൽ വരെ യാത്ര പോകാം. ഫറള് അല്ലെങ്കിൽ പ്രബലാഭിപ്രായ പ്രകാരം സൗജോ മഹറമോ തന്നെ കൂടെ വേണം. അതിന്റെ അപ്പുറത്തുള്ള ഒരു വജ്ഹ് അതില്ലെങ്കിലും അമ്നുണ്ടെങ്കിൽ പോകാം. ഇമാമുനൻ നവവി റളിയല്ലാഹു തആലാനു ഈ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷറഹുൽ ഇലാഹിലും തൊഴഫ 4:25 നോക്കിയാൽ വ്യക്തമായി മസലകളുടെ വിശദീകരണം കാണാവുന്നതാണ്. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ പ്രിയ സഹോദരൻ മുണ്ടംപറമ്പ്.